73-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഭാരത നിവാസികൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നാം നമുക്കായി ഉരുവാക്കിയതായ ഭരണഘടനയുടെ ആ മഹത്വവും അതിൻ്റെ മനോഹരത്വവും ഉറക്കെ പ്രഖ്യാപിക്കണമെന്ന് ഉറച്ചുകൊണ്ട് നാം മുന്നോട്ട് ഗമിക്കുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. നാം തന്നെ അഥവാ നമ്മുടെ പൂർവികർ നമുക്ക് തന്നെ സമർപ്പിച്ചതായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ മഹത്വമേറിയ ഭരണഘടന. അതിൽ ഇങ്ങനെയാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്: നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയവുമായ നീതി, അതോടൊപ്പം തന്നെ ചിന്ത ആവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രീയത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിനും സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഒപ്പിട്ടിരിക്കുന്നതും നമുക്കായി നാം സമർപ്പിച്ചിരിക്കുന്നതും. അത് കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ രാജ്യം ഇന്ന് ഈ വിധത്തിൽ വ്യത്യസ്ത മതങ്ങളും ജാതികളും വംശങ്ങളും വർഗങ്ങളും ഭാഷകളും നിറങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അഖണ്ഡമായി നിൽക്കുന്നതിൻ്റെ ഏക കാരണം ഈ ഭരണഘടനയാണ്. ഈ ഭരണഘടനയെ ശിഥിലം വരുത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദുരന്തം SUVകൾക്കൊക്കെ ഉണ്ടാകുന്ന ദുരന്തം പോലെയിരിക്കും. അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നും ഉണ്ടാകരുതെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു പ്രഭാഷണം എടുത്ത സമയത്ത് കേൾക്കാനിടയായി. അത് നമ്മളൊക്കെ ഏറെ ആദരിച്ചിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്ന ശ്രീ കമൽ ഭാഷയിൽ നിന്നാണ്. അദ്ദേഹം അന്ന് ആദരണീയനായിരുന്നു. ഇന്ന് അദ്ദേഹത്തോടുള്ള ആദരവ് എൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും. അതിന് പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനും പ്രചരിപ്പിക്കുവാനും അത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഹനിക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുവാനോ പരസ്യപ്രഖ്യാപനങ്ങൾ നടത്തുവാനോ അവകാശമില്ല എന്നുള്ളത് നന്നായി അറിയാവുന്ന, നിയമം നന്നായി വിഭാഗിച്ചുകൊണ്ടിരുന്ന ഒരു മാന്യനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം കാണിച്ച വലിയ വഞ്ചന, അതിനെ ധിക്കരിച്ചു, അതിനെ വിഘാതമായി പ്രവർത്തിച്ചു, സംസാരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കേണ്ടതാണ്, അതിനുള്ള വകുപ്പുണ്ടായിരിക്കാം. അത് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ കോടതിയിൽ തന്നെ വിചാരണയ്ക്ക് വിധേയരാകേണ്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പരസ്യ പ്രഖ്യാപനം കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയെയും അതുപോലെ കുമ്പസാരത്തെയും അവഹേളിക്കുന്ന തരത്തിൽ പച്ചയ്ക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അത് ഒരൊറ്റ ദിവസം കൊണ്ട് സ്വമേധയെ പറഞ്ഞതല്ല. കുഞ്ഞുനാൾ മുതലേ അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്ന ചില വിശ്വാസ സംഹിതകളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങളെ അദ്ദേഹം തന്നെ അറിയാതെ ഉള്ളിൽ കടന്നിങ്ങനെ കലുഷിതമായതിനെ പുറത്തേക്ക് വമിപ്പിച്ചതാണ്. എത്ര ഹീനനാണ് അദ്ദേഹം എന്നുള്ളത് ആ പ്രഭാഷണം കേട്ട എല്ലാവർക്കും ബോധ്യമായി. എനിക്കങ്ങനെ തോന്നിയെങ്കിൽ മതേതരത്വത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന എല്ലാവരിലും ആ ഒരു വിഷമമുണ്ടാക്കി എന്നതിന് യാതൊരു സംശയമില്ല. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സമയത്ത് വായിക്കുവാനിടയായ ഒരു ആർട്ടിക്കിളിലേക്കാണ് എൻ്റെ മനസ്സ് ചെന്ന് പതിച്ചത്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സമാധാനത്തിനുള്ള 2018 നോബൽ സമ്മാനം നേടിയ SED പെൺകുട്ടി നാദിയ മുറാദിൻ്റെ ആത്മകഥ, ദ ലാസ്റ്റ് ഗേൾ, മൈ സ്റ്റോറി ഓഫ് കാപ്റ്റിവിറ്റി ആൻഡ് മൈ ഫൈറ്റ് അഗേൻസ്റ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ്.
എന്നുള്ള ആ പുസ്തകത്തിൽ നിന്നാണ്. അതിനകത്ത് ആ പെൺകുട്ടി പറയുന്നതായിട്ടുള്ള അവരുടെ ആത്മകഥ നാം കേൾക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ദീനരോധനങ്ങൾ ഉണ്ടാക്കുവാൻ കമൽ പാഷ സാറിനെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള തിരികൊളുത്തിയിട്ടുള്ള ആ ജ്വാലകളാണ് പിന്നീട് ഇവരെയെല്ലാം കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ. യശൂദി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ വംശഹത്യയുടെയും സ്ത്രീകൾക്ക് നേരെ നടത്തിയ അതിക്രൂരമായ കൂട്ടബലാത്സംഗങ്ങളുടെയും പൊള്ളിക്കുന്ന സാക്ഷ്യമാണ് ദ ലാസ്റ്റ് ഗേൾ എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ഒരു ഇരുണ്ട മധ്യകാലഘട്ടത്തെ നിർമ്മിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന എങ്ങനെയാണ് യസീദി ന്യൂനപക്ഷത്തെ വംശഗതിക്ക് ഇരയാക്കിയതെന്ന് ആ പെൺകുട്ടിയുടെ ആത്മകഥ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നു. ലോകത്ത് പലയിടത്തായിട്ട് അവർ ചിതറിപ്പോയവരാണ് യസീദികൾക്ക്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനായിട്ട് കരുത്തുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നാദിയയുടെ തൂലികയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതായിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അക്ഷരങ്ങളുണ്ടല്ലോ, അതൊരു ലോകമാസകലം പടർന്നു പിടിച്ചതൊരു തീ ജ്വാലയായിട്ട് മാറി എന്നുള്ളത് മറന്നു പോകരുത്. തടവറയിൽ നൂറുകണക്കിന് ലൈംഗിക അടിമകൾക്കൊപ്പം അവൾ ഓരോ ദിവസവും ഉണർന്നിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണ്ടേ? ബലാത്സംഗത്തിലേക്ക്. പകയും വെറിയും നിറഞ്ഞ ശരീരവും പെരുമാറ്റവും കൊണ്ട് അവൾ നിരന്തരം വലിച്ചുകീറപ്പെട്ടു. എതിർത്താൽ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിത്തേക്കും. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടും. അങ്ങനെ കിടക്കുമ്പോൾ അവൾ ആ തടവറയിൽ നിന്ന് ആദ്യമായി ഒന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ആ രക്ഷപ്പെടലിൽ അവൾ പിടിക്കപ്പെട്ടു. അപ്പോഴും അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് കൂട്ട ബലാത്സംഗം തന്നെയായിരുന്നു. ബലാത്സംഗത്തിന് നിയമപരിരക്ഷയ്ക്കായി അവളെ തീവ്രവാദികൾ വിവാഹത്തിന് ഇരയാക്കി. യസീദികളായ പുരുഷന്മാർ കൊല്ലപ്പെടേണ്ടവരാണെന്നും യുവതികളായ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ തങ്ങളുടെ ബീജം നിറയ്ക്കാനുള്ളതാണെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പരസ്യമായി പറഞ്ഞു. യസീദികൾ അടിമകളാണെന്നും അവർ മതം മാറാത്തിടത്തോളം അടിമകളായി തന്നെ തുടരുമെന്നും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാമെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ഫത്വ പുറപ്പെടുവിച്ചു. 2014 ഓഗസ്റ്റിലാണ് ഇറാഖിലെ വടക്കൻ പ്രവിശ്യയിലെ കോച്ചോ ഗ്രാമത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ ആയുധങ്ങളുമായി എത്തുന്നത്. സിറിയൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ ശാന്തമായ ഗ്രാമം. കുർദുകൾക്കും അതുപോലെ തന്നെ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണിത്. സദാമിൻ്റെ കാലത്ത് നടന്ന കുർദു വേട്ടകൾ ഇവിടെയും വലിയ സംഘർഷമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇറാഖിൽ ഇസ്ലാമിക സ്റ്റേറ്റ് പിടിമുറുക്കുന്നതോടെ കോച്ച ഗ്രാമത്തിലും ഭീതി ഉണ്ടായി. അവസാനം ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസൂളിൽ എത്തുമ്പോഴും കുർദിഷ് മേഖലയിലെ യസീദികളുടെ വിധിയെടുത്ത് അവരെ പൂർണ്ണമാക്കിയിരുന്നു. പുറത്ത് സംഘർഷങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത യസീദി ഗ്രാമീണർ അവർ കൃഷിയിലും ആടുവളർത്തലും ആയിട്ടിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ജിഹാദി കൊടി പാർപ്പിച്ചതായിട്ടുള്ള ട്രക്കുകളും പിക്കപ്പ് വാനുകളും അതുവഴിയായിട്ട് വന്നു. വഴിയിൽ കണ്ട പുരുഷന്മാരുടെ തലയറുത്തും വെടിവെച്ചും കൊണ്ടുള്ള രക്തദാഹയാത്ര എന്നാണ് നാദിയതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാദിയയുടെ 8 സഹോദരങ്ങളിൽ 6 പേർക്കും അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. 2 സഹോദരിമാരെയും അവരുടെ ബന്ധുക്കളായ കുട്ടികളെയും ഈ ഭീകരവാദികൾ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. നിറതോക്കിന് മുന്നിൽ എതിർത്ത പുരുഷന്മാർ ഓരോന്നൊന്നായി വെടിയേറ്റു വീണു. ഇസ്ലാമിക് സ്റ്റേറ്റ് സ്വയം പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ ശക്തി കേന്ദ്രമായ മൊസൂളിലേക്കാണ് നാദിയയെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയത്. ആദ്യ ദിവസം തന്നെ വലിയ തടിയനായ ഒരാൾ നാദിയയെ വലിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. പിന്നീട് വന്ന ആളും ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. കുർദീഷ് ഭാഷ സംസാരിക്കുന്ന യസീദികളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് കടുത്ത പകയായിരുന്നു അവർക്ക്. പലതവണ ആടുകളെപ്പോലെ അവൾ മാറി മാറി വിൽക്കപ്പെട്ടു. ഒടുവിൽ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ സഹായത്തോടെ നാദിയ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവർ ഒരു യസീദി ക്യാമ്പിലെത്തി.
അവിടെ നിന്ന് അവിശ്വസനീയമായ വിധത്തിൽ ലോകത്തിന് മുമ്പിലേക്കും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവരെ തേടിയെത്തിയതും ഈ അതിജീവനത്തിൻ്റെ ലോകം ശ്രദ്ധിച്ച കരുത്തുകൊണ്ടായിരിക്കാം. താൻ അനുഭവിച്ച പീഡനത്തിൻ്റെ വേദന നാദിയ സ്വന്തം കരുത്തും പോരാട്ട വീരവുമാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് എസ്ഇഡി പെൺകുട്ടികളെ സഹായിക്കുന്ന സംഘടനയുടെ കേന്ദ്രമായ ജർമ്മനിയിൽ നാദിയ എത്തിച്ചേരുന്നു. അവിടെ നമ്മുടെ പോരാട്ടം എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നു. വംശഗദ്യക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള പോരാട്ടത്തിൻ്റെയും കേന്ദ്രമായി മാറുകയായിരുന്നു നാദിയ പിന്നീട്. അവളെ സഹായിക്കാൻ ബ്രിട്ടീഷ് അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അമൽ ക്ലോണി എന്ന സാമൂഹ്യ പ്രവർത്തകയും വന്നു. അവൾ തൻ്റെ അനുഭവങ്ങളെ ഒരു പുസ്തകമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് ലോകം നടുക്കത്തോടെ വായിച്ചതായ ദ ലാസ്റ്റ് ഗേൾ. ജന്ന ക്രാജ്സ്കി എന്ന മാധ്യമ പ്രവർത്തകയും ഇത് എഴുതുന്നതിൽ നാദിയയെ സഹായിച്ചു. IS ഭീകരതയെ ലോകത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂയോർക്കിൽ UNന്റെ ഗുഡിൽ അംബാസിഡറായി നാദിയ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ ശരീരം യുദ്ധക്കളമാക്കുന്ന മനുഷ്യന്റെ ഭീകരതയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്ന് അമൽ ക്ലോണി പറയുന്നു. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സംഘർഷങ്ങളുടെ നേർക്ക് മനുഷ്യമുഖത്തെ തിരിച്ചുവെക്കുന്നതാണ് നാദിയ മുറാദിന്റെ ആത്മകഥയെന്ന് സൺഡേ ബിസിനസ് പോസ്റ്റ് അഭിപ്രായപ്പെട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയുടെ ലക്ഷ്യം വംശഗദ്യ തന്നെയായിരുന്നു. യസീദികളെ മൊത്തമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക, അവർ മതം മാറുന്നില്ലെങ്കിൽ കൊന്നുകളയുക. പക്ഷേ ജീവൻ പോയാലും യസീദികൾ മതം മാറില്ല. അതിനാൽ അവർ മരണം തന്നെ സ്വീകരിച്ചു. തങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കാത്ത ഒന്നും ഭൂമുഖത്ത് പാടില്ല എന്ന ലക്ഷ്യമായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റേത്. കീഴടങ്ങുക അല്ലെങ്കിൽ വധാർഹരാകാനാവുക, കീഴടക്കുക വധിക്കുക എന്ന തത്വത്തിലേക്കാണ് അവർ ലോകത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇറാഖിൽ തന്നെ കുർദുകളും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പീഡനത്തിനേറെയായിരുന്നു. സുഡാനിലും നൈജീരിയയിലും കോഗോവിലും എല്ലാം ഇസ്ലാമിക് സ്റ്റേറ്റ് പല രൂപത്തിൽ വംശഹത്യ ഭീഷണി പടർത്തിയ കാലമായിരുന്നു അത്. നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടൽ ഉളവാക്കും എന്നുള്ളതുകൊണ്ടും പരസ്യമായിട്ട് എനിക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അതിലേക്ക് ഞാൻ വായിക്കാനോ പറയാനോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളിട്ട് കൊടുക്കുന്ന ചെറിയ തീപ്പൊരികളില്ലേ, ആ തീപ്പൊരികൾ വലിയ ജ്വാലയായിട്ട് കത്തി ജ്വലിച്ച് പലതും ഇല്ലാതെയാക്കും. ആ ഇല്ലാതെയാക്കുന്നത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നീതി, നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സമത്വം, നമ്മൾ അനുഭവിക്കുന്ന സാഹോദര്യം എന്നിവയായിരിക്കും. അതുകൊണ്ട് ശ്രീ കമൽ ഭാഷ, താങ്കളുടെ ആശയങ്ങൾക്ക് വ്യതിയാനമുണ്ടായാലും ഇല്ലെങ്കിലും താങ്കളുടെ ഇതിനോടൊക്കെയുള്ള പ്രതികരണം കൂടെ കേൾക്കുവാനും എനിക്കിടയായിത്തീർന്നു. ഇതിനെ ചോദ്യം ചെയ്തായിട്ടുള്ള ഒരു മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയോട് താങ്കൾ പറഞ്ഞതായിട്ടുള്ള വാക്കുകളും ഞാൻ കേൾക്കാനിടയായി. നിങ്ങളെ ഓർക്കുമ്പോൾ ലജ്ജിച്ച് ഞാൻ തല താഴ്ത്തുന്നു. നിർത്തട്ടെ. നിങ്ങൾക്ക് ഈ ഭാഗത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രീ കമൽ ഭാഷ, എന്നെങ്കിലും നിങ്ങൾ വീണ്ടും വിചാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലജ്ജിക്കേണ്ടതിനായിട്ട്, നിങ്ങൾ മാപ്പ് പറയേണ്ടതിനായിട്ട് നിങ്ങൾക്കിത് ഞാൻ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാ വ്യക്തികളെയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന കാഴ്ചപ്പാടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന ഭാരതീയൻ. നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ അത് പറയാൻ കഴിയുമോ? ആ വെല്ലുവിളിയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസമരിക്കുന്നു. നന്ദി, നമസ്കാരം.